അസലാ മാലിക്കുമേത്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അറാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാവും അടിച്ചു നിൽക്കല് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങളവരും അടിച്ചു നിൽക്കല് കേട്ടോ അപ്പോൾ ഇതിനും വേണ്ടിങ്ങാണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലിയ ഉരുളക്കേങ്ങും അതേമാതിരി തന്നെ ഒരു വലിയുള്ളിയും പിന്നെ ഇതിൽക്ക് നമുക്ക് ഹൗസ്യം ഉള്ളത് ഒരു മുട്ടിയും പാടേണ് കേട്ടോ ഈ ഒരു മൂന്നൈറ്റം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കണത് ഇതിക്ക് കുറച്ച് വേറെ ഐറ്റംസും കൂടി നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ കഴിക്കല്ലത് കൂട്ടി കൊടുക്കണം എന്നാലും അത്യാവശ്യമായിട്ട് നമുക്ക് ഇതേക്ക് വേണ്ടത് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രസമുള്ളൊരു ചായക്കടി തന്നെ രാവിലെ രാവിലെ വണ്ടിങ്ങാണ്ട് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാനും അതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കാനൊന്നും ആരും മടിച്ചു നിൽക്കല് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഉരുളക്കേങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് ചെറുതാക്കിയാണ്ട് എടുക്കാണ് ചീജിക്കുന്നത് നമ്മൾ ഈ പീലർ ഇട്ടുകാണ്ട് ഒന്ന് പീൽ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചീജണത് ഇതേപോലെ ഈയൊരു അളവിലില്ലേ ഓട്ടയിലിട്ടുകാണ്ടാണ് നമ്മൾ ഇത് ഇതാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാനും പറ്റും മാത്രമല്ല ഈ ഒരു ഐറ്റത്തിന് ഈയൊരു പരുവത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത് നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ ചെറുതാക്കി കത്തിയോണ്ട് തന്നെ ചെറുതാക്കി കൊത്തി അരിയല്ലേ നമ്മൾ അതേപോലെ ആക്കി കൊടുത്താലും മതി പൊടി പൊടി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അങ്ങനെ കാട്ടിയാലും മതി കുഴപ്പമില്ല ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണ് അപ്പോൾ നമ്മളത് മുയവനായിട്ടും ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കണേ അത്യാവശ്യം നല്ല വലിപ്പം ആയതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാകും നിങ്ങളെയൊക്കെ ചെറുതാന്നുണ്ടെങ്കിൽ രണ്ട് ഉരുളക്കേങ്ങൊക്കെ എടുത്താൽ മതി പിന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കണേ ആ വള്ളത്തിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു പൊടി മാരില്ലത് ഒന്ന് പോയി കിട്ടാൻ വണ്ടി കാണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഒലർന്ന് കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് നമ്മൾ വള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ കുത്തി കൂടിയോണ്ട് നിൽക്കണമൊക്കെ ഒന്നുകൊണ്ട് നല്ലോണം കുറുപുരാനായി കിട്ടും അതിന് വണ്ടി നമ്മൾ വള്ളത്തിലിട്ട് കാണ്ട് ശരിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് വള്ളത്തിൽ നിന്ന് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എടുക്കണം കേട്ടോ ഫുള്ള് വള്ളം ഒക്കെ കളഞ്ഞാണ്ട് നല്ലോണം പിഞ്ഞ് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ പീഞ്ഞ് എടുക്കാം കേട്ടോ നല്ലവണ്ണം വള്ളം കളഞ്ഞാണ്ട് പിജ്ജ അപ്പോൾ നമുക്കിത് നല്ല വൃത്തിക്ക് ആ ഒരു കൊപ്പ് ഉണ്ടാവുമല്ലോ അതേമാതി തന്നെ ആ ഒരു പൊടിൻ്റെ മാതിരി ഉണ്ടാവും നമ്മൾ അല്ലാതെ അതിന്മേ തൊടുമ്പോൾ പൊടി ഇങ്ങനെ വോക്കലും വരും പിന്നെ മാത്രമല്ല ഉരുളക്കിഴങ്ങ് നമ്മൾ എന്താ അതേമാതിരി വള്ളത്തിലിടാതെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കുറുപ്പ് നിറം വരും കേട്ടോ ഞമ്മൾ കുറച്ചു നേരമൊക്കെ വെച്ചുകാണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ആ കറുപ്പൊന്നും വരില്ല ഈ വള്ളത്തിലിട്ടാണ്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ നമുക്കത് മുയുവനായിട്ടും ഈ ഒരു വള്ളത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ അത് മൊത്തത്തിൽ ഇതേപോലെ ആക്കി ആക്കിയെടുത്ത്ക്കണ് ഇനി നമുക്ക് ആ ഉള്ളത് അതും പൊടി പൊടി ആയതുകൊണ്ട് അരിഞ്ഞ് കിട്ടണം അതുമ്പാടെ അരിഞ്ഞെടുക്കാം നമുക്ക് നല്ലോണം ചെറുതാക്കി പൊടി പൊടി ആക്കി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആ ഒരു ഉള്ളി നമ്മളിവിടെ അരിഞ്ഞെടുത്തുകണ് അതും ഞമ്മക്ക് ഇതീ കണ്ട് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഈ ഒരു ഇതീക്ക് തന്നെ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് ഇതീ കാര്യമായിട്ട് വേണ്ടത് നമ്മളെ ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും പിന്നെ അതേമാതിരി തന്നെ മുട്ടിയമ്പാടാണ് ഇതീക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ലേസ് ഇട്ട് കൊടുത്തുണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് ആണ് മുളക് നമ്മൾ ഇതേപോലെ വറ്റൽ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയാണ്ട് ഇതേമാതിരി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി അല്ല ചില്ലി ഫ്ലേക്ക് കൈതന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനത്തെ ആയാലും മതി കേട്ടോ നിങ്ങളെയൊക്കെ അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ഇട്ട് കൊടുത്താലും മതി ഒരു എരിവിന് വേണ്ടി കാണ്ടാണ് നമ്മൾ ഈ ഒരു മുളക് ഇതിക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് അത് നല്ലോണം മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്താലേ നമുക്ക് ആയി കിട്ടും അപ്പോൾ അതൊരു ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് എരിവില്ലായെന്ന് നമുക്ക് ലാസ്റ്റ് തോന്നുകയാണെങ്കിൽ പിന്നെയും വേണമെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ കുരുമുളക് കൂട്ടിക്കൊടുത്താലും മതി പിന്നെ ഇതൊക്കെ നമുക്ക് ആകെ വേണ്ടത് ഒരു കാൽ കപ്പ് പൊടിയാണ് മൈദപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കണത് മൈദപ്പൊടിയാണ് നിങ്ങൾക്ക് അരിപ്പൊടിയാണ് അരിപ്പൊടിയാണുങ്ങളെ കഴിക്കല്ലെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ നല്ലോണം ഇതേപോലെ ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആകാം കണ്ടുകണ്ട് ആ പൊടിയൊക്കെ ഇങ്ങനെ ആകാൻ കണ്ടുകാണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്ത് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അതാ അതിൻ്റെ ചോട്ടിലൊക്കെ എഴുതാനും നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഇങ്ങള് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് ഇങ്ങനെ ഇളക്കി കച്ചുമ്പോൾ നമുക്ക് ഇതീക്ക് ഉപ്പ് കമ്മി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ലേസമ്പാടെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളെയൊക്കെ കറിവേപ്പിന്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിന്റെ ഇല ചെറുതാക്കി അരിഞ്ഞതും പാടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കറിവേപ്പിന്റെ ഇല അരിഞ്ഞതും ഇതിക്ക് ഇട്ട് കൊടുത്തിരിക്കണം ഇനി ആകുമ്പാടെ നല്ലോണം കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം പാടെ കൂടുമ്പോൾ ഇനി മല്ലിന്റെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ അതീക്ക് കൂട്ടിക്കൊടുക്ക കേട്ടോ കുരുമുളക് പൊടി കൂട്ടാം കുരുമുളക് പൊടി കൂട്ടിയാലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടോ അതിന് വണ്ടിങ്ങാണ്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂട്ടിക്കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കിയാണ്ട് യോജിപ്പിച്ച് എടുക്കുകയാണ് ചീച്ചണത് അപ്പം തന്നെ തന്നെ ആ ഒരു ഉള്ളിൻ്റെ ഇതിൻ്റെയൊക്കെ നെനവുകൊണ്ട് ആ പൊടിയൊക്കെ അതിൽ നല്ലോണം സെറ്റായി കിട്ടും പിന്നെ നമുക്ക് നമുക്കിതീക്ക് ഒരു മുട്ടയാണ് ചേർക്കേണ്ടത് ഒരൊറ്റ മുട്ട മതി ഓവർ അങ്ങാണ്ട് ഒരുപാട് മുട്ട പറഞ്ഞാലേ നമുക്ക് ഈ ഒരു ഐറ്റം വേറെ പരുവത്തിലാ കിട്ടുക ഒരറ്റ മുട്ട ഇതിക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വലിപ്പത്തിലുള്ള ഒരു മുട്ടയാണ് ഇതിൽ വേണ്ടി ഇങ്ങാണ്ട് എടുത്തേക്കുന്നത് നന്ന ചെറുതുമല്ല നന്ന വലുതുമല്ല ഒരടുത്തരായ മുട്ട ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു മുട്ടേ നമുക്ക് ഇതീക്ക് ആവശ്യമായിട്ട് വരുവുള്ളു കേട്ടോ ഈ ഒരളവിലന്നെ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരളവ് കണക്കായി കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കാൻ കേങ്ങനെ നമ്മൾ കൂടുതലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടേൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക ഈയൊരളവയ്ക്ക് നമുക്ക് കണക്കായിങ്ങാണ്ടും ഒരു മുട്ടൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഇതന്നെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ലോണം പള്ളം നിറയുക എല്ലാം ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെയാണ് കിട്ടുക കേട്ടോ രാവിലെ ആണെങ്കിലും ഏത് നേരത്താണെങ്കിലും നമുക്ക് പൈച്ചെണ്ണം നേരത്തുണ്ടാക്കി തന്നാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് വൈകുന്നേരത്തൊക്കെ ഇപ്പോൾ എന്താ എല്ലാവരും ചിലപ്പോൾ ചോറൊന്നും തിന്നളെന്നില്ല അങ്ങനത്തെവർക്കൊക്കെ തിന്നാൻ പറ്റിയ നല്ലൊറ്റാണ് പിന്നെ എണ്ണയും കാര്യങ്ങളൊന്നും തോന്ന ഉപയോഗിച്ച് ഒന്നുമില്ല എണ്ണയിൽ മുക്കിപ്പൊരിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ വേഗിച്ചെടുക്കണമെന്നില്ല കൂടി നമുക്ക് കാട്ടിത്തരാം അപ്പോൾ അതും തന്നെ എല്ലാവർക്കും തിന്നാൻ പറ്റിയ ഒരു കൊലത്തിൽ തന്നെയാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ അപ്പോൾ നമ്മളിത് വേഗിച്ചെടുക്കാൻ വേണ്ടി കാണ്ട് ഒരു വായൻ്റെ ഇല എടുത്തു അയ്യുമ്പോൾ ഒരു നുള്ള എണ്ണ ഇങ്ങനെ പരറ്റി കൊടുക്കേണ്ടത് ആ ഒരു അതിൽ എണ്ണയിൽ അത് കിടന്നാണ്ട് ഇതാഗണീനല്ല ആ വയൻ്റെ അലയിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചാണ്ട് പോകാതെക്കാൻ കാണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വായൻ്റെ അതി വന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടി കാണ്ടാണ് ചെറുങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മൾ കജമ്മ ഒന്ന് തൊട്ട് ഇങ്ങനെ തടവി കൊടുത്താൽ മതി അപ്പം തന്നെ വയൻ്റെ അലമ്മ പെട്ടെന്ന് എണ്ണ കുടിച്ചോലോ അതുകൊണ്ട് നമുക്ക് കുറച്ചെണ്ണയ ആവശ്യമായിട്ട് വരുവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഉണ്ടല്ലോ അത് മൊത്തത്തിലായിട്ടും ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കൂടുതലുണ്ടാക്കിയിരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ചൂടേണ്ടി വരും അപ്പം ഇത് ഞാൻ ഒരൊറ്റ ഒന്നാക്കിയാണ്ടാണ് ചൂടണത് പിന്നെ അത് പീസ് പീസ് ആക്കിയാണ്ടാണ് നമ്മൾ തിന്നാൻ വേണ്ടിങ്ങാണ്ട് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ വട്ടത്തിനായാണ്ട് തന്നെ ഇതേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യണത് ഇത് മൊത്തത്തിലും ഇതേക്കിട്ടുകാണ്ട് ഇനി ഈ ഒരു വായൻ്റെ അലിയിൽ മൊത്തമായിട്ട് ഞമ്മക്ക് ഒരു വട്ടത്തിലാക്കിയാണ്ട് ഇത് പരത്തി എടുക്കുക അതിന് വേണ്ടി കാണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം പരമാവധി കനം കുറച്ചു കാണ്ടന്നെ പരത്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് കട്ടിയായാൽ വകാൻ കുറച്ചും കൂടി നേരം പിടിച്ചും അത് കരുതികാണ്ട് കുഴപ്പമൊന്നും വരില്ല ഉള്ളൊക്കെ നമുക്ക് എന്നാലും വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആ വായൻ്റെയില മൊത്തത്തിലാക്കിയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുക്കണ് ഇനി നമ്മളൊരു ചട്ടി വെച്ചിരിക്കണേ അതിക്ക് ഒരു സ്പൂണ് എണ്ണയാണ് പാർന്ന് കൊടുക്കുന്നുണ്ട് ഈ ഇത് പാർന്നു എന്തിനാന്ന് ചോദിച്ചാൽ ആ വായൻ്റെ ഇല നമുക്ക് പെട്ടെന്ന് ആ ചട്ടീന്ന് ഇങ്ങനെ എന്താ പൊടിയണ പൊടിയണൊരവസ്ഥ ഇങ്ങാണ്ട് വരും വെറും ചട്ടിയിൽ വെച്ചാൽ അത് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആകണമാതിരി ആകുമല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഒരു കരി കരിഞ്ഞാണ്ടകാരം അടിയൊക്കെ വരിക അപ്പം ആ ഒരു കരിച്ചിൽ ഇതിന് വരുന്നതിന് നമ്മൾ ചെറുങ്ങനൊന്ന് എണ്ണ എല്ലാം കൊടുത്ത് അകം കണ്ടാണ്ട് ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച വായൻ്റെയിലെ പതുക്കെ ഇതിക്ക് വെച്ചു കൊടുക്കുക ഞമ്മൾ വെക്കുമ്പോഴൊക്കെ പതുക്കെ ആയതാണ്ട് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ശ്രദ്ധിച്ചാണ്ട് വെച്ചുകൊടുത്താൽ നമുക്ക് നല്ല വൃത്തിയങ്ങാണ്ട് തന്നെ കിട്ടും പിന്നെ ഇത് എന്താ മോൾക്ക് വല്ലാതെ എണ്ണ കയറില്ല കാരണം വായൻ്റെ ലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അപ്പത്തേക്കല്ല ഈ എണ്ണയൊന്നും പൊടിച്ചാൽ ആ വായൻ്റെ കയടരാതിരിക്കാൻ വേണ്ടി കണ്ടാണ് നമ്മൾ ആ ഒരു എണ്ണ ഇതേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടും എണ്ണ ഇല്ലാത്തൊരു പലഹാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക എന്താ മധുരം പറ്റാത്തവർക്കും എണ്ണ പറ്റാത്തവർക്കൊക്കെ പറ്റാത്തവൽക്കൊക്കെ രാവിലെക്കാണെങ്കിലും ഏത് നേരത്തിനും തിന്നാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇനി മൈദക്ക് പകരം ഇങ്ങക്ക് അരിപ്പൊടി ഉപയോഗിച്ച് കൊടുത്താലും മതി അപ്പോഴും നല്ല രസം തന്നെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും അപ്പോൾ അതേപോലെ ആക്കി കൊടുത്താൽ മതി പിന്നെ നമ്മളിത് ഇതിൽ വെച്ചാണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം എന്താ മോളോടൊക്കെ നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കട്ടോ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വായൻ്റെ ലൈമൊന്ന് എടുക്കുകയും ചെയ്താൽ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് പതുക്കെ ഒന്നാണ് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ വയൻ്റെ എല്ലാം കൊണ്ട് എടുത്തിട്ടാൽ മതി അപ്പോൾ നമുക്ക് നല്ല വൃത്തിയെങ്ങാണ്ട് തന്നെ എല്ലാ ഭാഗവും കിട്ടും പിന്നെ അതേമാതിരി തന്നെ രണ്ട് മൂന്ന് മിനിറ്റും കൂടിയും രണ്ട് ഭാഗം അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ടൊന്ന് വേഗിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു പലഹാരം തന്നെ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം രാവിലെയൊക്കെ പിന്നെ നമുക്ക് ചാറും കൂടി മാണ്ഡല ഈ ഒരു ഐറ്റം തിന്നണം എന്നുണ്ടെങ്കിൽ കാരണം ചായയും ഒരു കട്ടൻ ചായ ഇതും കിട്ടിയാലേ നമുക്ക് പള്ള നിറയാൻ കണ്ടുകാണ്ട് ഉണ്ടാവുകയും ചെയ്തും നല്ല വൃത്തിക്കനെ നമുക്ക് തിന്നാനും പറ്റും കേട്ടോ അപ്പൊ ഇൻഷാ അല്ല ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗവും ഒരേമാതിരി വേഗിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളിത് വേഗിച്ചെടുത്തു അത് നമ്മൾ ഒരു കട്ടിങ് ബോർഡുമൊക്കെ ഇട്ട് കൊടുത്തുണ് അപ്പം ഈ ഒരു ഐറ്റം ഒരാൾ ഐറ്റം ഒരാൾക്ക് തിന്നാൻ കജൂല അത്രയും വലിയൊരു സാധനമാണ് അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതേമാതിരി നമുക്ക് ഇഷ്ടമല്ലോ കൊലത്തിലോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല വൃത്തിയങ്ങാണ്ട് തന്നെ ഇനി ആൾക്കനുസരിച്ച് കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ചെറുതാക്കി ചെറുതാക്കി ഒരു രസത്തിന് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തി എങ്ങാണ്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാനൊന്നും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ ഈ ഒരു ഐറ്റം ഇതേപോലെ നമ്മൾ മൊത്തത്തിലും ഇങ്ങനെ മുറിച്ചെടുക്കണേ ഇനി ഇത് മേലക്കമേലെ വെച്ചാണ്ട് ഒരു പാത്രത്തിലൊക്കെ കൊണ്ടുപോച്ചു കൊടുത്താല് രാവിലെ ചായക്കൊക്കെ കറി ആർക്കും തിന്നാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കണ്ടില്ല നല്ല രസമാണ് തിന്നാൻ കാണാനും അതേമാതിരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീടിയേറ്റ് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും